സാധാരണ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അയാളുടെ കുടുംബം രക്ഷപ്പെടുന്നു, സ്വാഭാവികമായും. എന്നാൽ ചിലർ ബിസിനസ് ചെയ്യുമ്പോൾ അയാളോടൊപ്പം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. അഞ്ചൽ സ്വദേശിയായ ശ്രീ സന്തോഷ് അത്തരത്തിലൊരാളാണ്. അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണം പ്രത്യക്ഷത്തിൽ കിട്ടിയത് പല ദേശക്കാരും പല ഭാഷക്കാരുമായ 4000 കുടുംബങ്ങൾക്കാണ്. പരോക്ഷമായി വേറെ ബിസിനസിന്റെ വലിയ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചയാളല്ല ഇത്. തന്നോടൊപ്പം തന്റെ വളർച്ചയ്ക്കൊപ്പം കൂടെയുള്ളവരും വളരണമെന്നും എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ 4000 തന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോഴും ഇനിയും കൂടുതൽ പേർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന അപൂർവ വ്യക്തിത്വമാണ് ഈ മനുഷ്യൻ. പേര് സന്തോഷ്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശി. നാട്ടിൽ ചെറിയ ബിസിനസ് ചെയ്തിരുന്നയാളായിരുന്നു സന്തോഷിന്റെ പിതാവ്. അതിനാൽ സന്തോഷിന്റെ രക്തത്തിൽ ബിസിനസ്സിനോടുള്ള താല്പര്യം പൈതൃകമായി ഉണ്ടായിരുന്നു എന്ന് കരുതാം. അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബിസിനസ്സായിരുന്നു. സോ അതൊരു വലിയ ഒരു ബിസിനസ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മളുടെ ആ ഡെയിലി ബ്രെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബിസിനസ്സായിരുന്നു. ഞങ്ങൾ മക്കളെല്ലാം പഠിച്ചതും ഒക്കെ അതുകൊണ്ട് തന്നെ തന്നെ. പിന്നെ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നാൾ സർവീസ് ചെയ്തപ്പോൾ നമുക്ക് തന്നെ തോന്നി, ഈ സർവീസ് കൊണ്ട് വലിയ ഒരു ബെനിഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനു ശേഷം കുറേ നാൾ ഇന്ത്യയിൽ വോൾട്ടാസിൽ ജോലി നോക്കി. 1992 മസ്കറ്റിലെത്തിയത്. വിവാഹം ഒക്കെ കഴിഞ്ഞതിന് ശേഷം 91 വിവാഹം കഴിഞ്ഞു. 92 ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയി. അങ്ങനെ പുള്ളിക്കാരി നാട്ടിൽ പോയി. ആ സമയത്താണ് പിന്നെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ട് ഞാനിവിടെ വരുന്നത്. അത് എന്നെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. ഞാനൊരു എംപ്ലോയറെ അവിടെ ആക്സിഡൻ്റലി ബോംബെ വെച്ച് കണ്ടിട്ട് പുള്ളി എന്നെ വിളിക്കുമായിരുന്നു. ആദ്യകാലത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും വളരെ പെട്ടെന്ന് തൻ്റെ സ്ഥാനം ഈ മണ്ണിൽ ഉറപ്പിക്കാൻ ഇദ്ദേഹത്തിനായി. തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ഒന്നും ഇവിടെ ഇല്ലല്ലോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആഫ്റ്റർ 2 അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ, നൗ ഐ ആം ഹാപ്പി. കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റൽ എന്നീ ബിസിനസ്സുകളിലാണ് സന്തോഷ് മുഴുകിയിരിക്കുന്നത്. ഞങ്ങളുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനാണ്. ഞങ്ങൾ ഗവൺമെൻറ് കോൺട്രാക്റ്റ് എടുത്തിട്ട് അത് ജോബ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതാണ് കോർ ബിസിനസ്. സെക്കൻഡലി ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഞങ്ങൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് റെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യും. മസ്കറ്റിലെ ബിസിനസ് രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇദ്ദേഹത്തിനായിട്ടുണ്ട്. ഉടൻ പ്രവർത്തനമാരംഭിക്കുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പണി അവസാനഘട്ടത്തിലാണ്. മലയാളിയായ മിസ്റ്റർ റിയാസാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. കച്ചവടമായല്ല ഇദ്ദേഹം ഹോസ്പിറ്റലിനെ കാണുന്നത്. ഇതിലൂടെ ആയിരങ്ങൾക്ക് സാന്ത്വനം എത്തിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഇറ്റ് ഈസ് നിയറിംഗ് കംപ്ലീഷൻ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിയർ അബൌട്ട് മോർ ദാൻ 200 ആൾക്കാരെ നമുക്ക് വീണ്ടും ജോലി കൊടുക്കാനായിട്ട് പറ്റും. നോട്ട് ഓൺലി ഡോക്ടേഴ്സ്, സോ മെനി അതർ പ്രൊഫഷണൽസ്. പിന്നെ ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്കും കഴിയുന്നിടത്തോളം സപ്പോർട്ട് നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പ്ലസ് ത്രൂ ഹോസ്പിറ്റൽ യു ക്യാൻ ഡു ലോട്ട് ഓഫ് ചാരിറ്റി. ഡയാലിസിസ് യൂണിറ്റ്, സോ വി ആർ ഗോയിങ് ടു ഫിക്സ് സം ഡയാലിസിസ് യൂണിറ്റ് ഓൺലി ഫോർ ചാരിറ്റി. സോ ആൻഡ് സോ മെനി, യു നോ, വി ആർ പ്ലാനിങ് ലോട്ട് വിച്ച് ഏരിയ വി ക്യാൻ കോൺസെൻട്രേറ്റ്, വിച്ച് ഏരിയ വി ക്യാൻ ഹെൽപ് ദ പീപ്പിൾ. ആൻഡ് ഇവിടെ തന്നെ വലിയ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ട്, അവർ അബാൻഡൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഒത്തിരി. അവർക്കൊന്നും പ്രോപ്പർ മെഡിക്കൽ കെയറും കിട്ടുന്നില്ല. ഇപ്പോൾ അത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സൊസൈറ്റിയെ മൊത്തം നമുക്ക് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇത് ഞാനൊരു ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടല്ല ഇത്.
ഇതിനകത്തു നിന്ന് വലിയൊരു പ്രോഫിറ്റ് ഒന്നും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ചാരിറ്റി പ്രവർത്തനം തന്നെപ്പോലുള്ള വ്യവസായികൾ തീർച്ചയായും ചെയ്യണമെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതിനാൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഹെൽത്ത് കെയറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഇദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഇതുവരെ എന്തൊക്കെ ചാരിറ്റി ചെയ്തു എന്നതിൻ്റെ കണക്കെടുക്കാൻ ബിസിനസിൻ്റെ കണക്കുകൾക്കിടയിൽ മുഴുവൻ സമയം വ്യാപൃതനായിരിക്കുന്ന ഇദ്ദേഹം തയ്യാറല്ല. വലിയൊരു ബിസിനസ് മാൻ ആവണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ജോബ് കൊടുക്കുക, ഒത്തിരി കഴിയുന്നിടത്തോളമൊക്കെ ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതേസമയത്ത് നമ്മൾ കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് പറ്റും. അവരുടെ ഫാമിലീസ്, അവരുടെ കിഡ്സ്, അവരുടെ എഡ്യൂക്കേഷൻ, ഇതിനകത്തെല്ലാം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കാശ് കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നമുക്കൊരാളെ ജോലി കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാം. സെയിം ടൈം തന്നെ പിന്നെ നമ്മൾ അവരെ ജോലി ചെയ്യുന്നതിൻ്റെ സാലറിയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ അവർക്ക് അഡീഷണൽ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. ബട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ പിന്നെ ഒരാടരിക്കൽ സഹായം തേടാൻ എളുപ്പമാണ്, അറ്റ് ദ സെയിം ടൈം തന്നെ സഹായിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. നമുക്ക് ഇറ്റ്സ് എ ഗിഫ്റ്റ്. സോ ബിസിനസ് ഈസ് എ ഗിഫ്റ്റ്, മണി ആൾസോ ഗിഫ്റ്റ്. സോ അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാം നാട്ടിൽ നിന്നും പുറത്തുപോയി ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വീക്ഷണകോൺ വിശാലമാകൂ എന്നും അതിലൂടെ നാം ലോകത്തെ അടുത്തറിയാൻ ശ്രമിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴേ നമുക്ക് വേൾഡ് കാണാൻ പറ്റുള്ളൂ, ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ, കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സമയത്താണ് ഈ സൊസൈറ്റിയുടെ കൂടുതൽ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെയുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ചാരിറ്റിയിൽ ഇങ്ങനെ ബിഹൈൻഡായിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ യു എസ് പോയി കഴിഞ്ഞാലും യു കെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഒരു 70% ആൾക്കാരും ചാരിറ്റി ഓറിയൻറ്റഡാണ്. അവർ കഴിയുന്നിടത്തോളം സൊസൈറ്റിയിലെ പുവർ ആൻഡ് നീഡി ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ വലിയ വലിയ ആൾക്കാർ, എത്രയോ ചെറിയ ആൾക്കാർ, എല്ലാവരും ചാരിറ്റി ചെയ്യുന്നുണ്ട്. കേരളത്തെക്കുറിച്ചും സന്തോഷിന് ചില വിലയിരുത്തലുകളുണ്ട്. കറപ്ഷനില്ലാത്ത, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാത്ത, ഒന്നിനെയും മുൻവിധിയോടെ വിലയിരുത്താൻ തുനിയാത്ത ഒരു കേരളമാണ് സന്തോഷിൻ്റെ മനസ്സിൽ. ഈയൊരവസ്ഥ ഉണ്ടായാൽ വിദേശത്ത് നിന്നും നിക്ഷേപകരുടെ കുത്തൊഴുക്കുണ്ടാകുമെന്ന് സന്തോഷ് വിശ്വസിക്കുന്നു. കേരളത്തിലെ എക്കണോമി തന്നെ ഈ മിഡിൽ ഈസ്റ്റിനെയും അതേപോലെ യൂറോപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് എവറി ഇയറിൽ കേരളത്തിലെത്തുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ വാട്ട് എവർ ഗ്രോത്ത് ആസ് ഓൺ ടുഡേ, ദ മേജർ ഷെയർ ഫ്രം മിഡിൽ ഈസ്റ്റ്. അത് നമുക്ക് ഇപ്പോൾ കാസർഗോഡായാലും കണ്ണൂർ ആ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മന്തിൽ നമ്മൾ പോകുമ്പോൾ ഉള്ള ഡെവലപ്മെൻ്റ് അല്ല നെക്സ്റ്റ് മന്തിൽ നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു 6 months കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റിയുടെ ഫേസേ മാറുന്ന രീതിയിലാണ് അവിടെ ഡെവലപ്മെൻറ്റ്സ്. അതെല്ലാം ഈ മിഡിൽ ഈസ്റ്റിലുള്ള മണിയാണ്. കറപ്ഷൻ ഇല്ലാത്ത ഒരു കേരളം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഇഷ്ടംപോലെ ബിസിനസ്സുകാരൊക്കെ അവിടെ ചെന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വില്ലിംഗ് ആവും. അപ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ ഇൻഡസ്ട്രി കേരളത്തിൽ വരും. പിന്നെ അവിടെ കൂടുതൽ പൊളിറ്റിക്കലി സ്റ്റബ്ബേൺ ആണ് ആൾക്കാർ. അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ ഒരു മോഡേൺ വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് വളരെ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. മലനാടിൻ്റെ സുന്ദരമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും നാം പ്രയോജനപ്പെടുത്തണം എങ്കിൽ കേരളം ലോകത്തിന് മുന്നിലെത്തുമെന്ന് ഇദ്ദേഹം കരുതുന്നു. ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. ആ ഒരു വെതർ നമുക്ക് വേറെ ഒരു കൺട്രിയിലും കിട്ടത്തില്ല. 12 months വെതർ നമുക്ക് കേരളത്തിലുള്ള ആ വെതർ വേറൊരു കൺട്രിയിലും നമുക്ക് കിട്ടത്തില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ സ്റ്റേറ്റാണ് കേരളം. ഇത്രത്തോളം റിസോഴ്സസ് കേരളത്തിലുണ്ട്. ആ റിസോഴ്സസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. UAE, മസ്കറ്റ് പോലുള്ള രാജ്യങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ വരുന്നവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഉയർച്ചയ്ക്കുള്ള കാരണം. ഈ നാട്ടിൽ നമ്മൾക്ക് ആ റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർ തരിക. അതിപ്പം ഇവിടുത്തെ എസ്പാർട്ടിയേഴ്സ് ബിസിനസ്മാൻ ആയാലും അതേപോലെ ഇവിടുത്തെ ലോക്കലാണെങ്കിലും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അവർ നമുക്ക് തരുന്നത്.
ദിവസത്തിൻ്റെ മുക്കാൽ സമയവും ബിസിനസ് രംഗത്ത് ചിലവിടുന്ന സന്തോഷിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നത് ഭാര്യയാണ്. ഭാര്യ തൻ്റെ നല്ലൊരു പങ്കാളിയായതിൽ സന്തോഷ് സ്വയം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ സമ്പാദ്യമാണ്. പ്രത്യേകിച്ച് അവരുടെ മദർ ഫുൾ ടൈം വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഇവരുടെ എഡ്യൂക്കേഷനിൽ. പുള്ളിക്കാരി തന്നെ പോയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് വീട്ടിലെ ഒരു കാര്യവും ഞാൻ നോക്കുന്നില്ല. ഈവൻ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും സൂപ്പർ മാർക്കറ്റിൽ പോകാനായാലും എല്ലാ കാര്യവും പുള്ളിക്കാരി തന്നെ ചെയ്യുന്നത്. കാരണം ഞാനാണെങ്കിൽ ഏർലി മോർണിംഗ് 8:00 പുറത്ത് വരും, പിന്നെ തിരിച്ചെത്തുന്നത് 9:00, 9:30 ഒക്കെ. അപ്പോൾ എനിക്ക് വീടിൻ്റെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ കാര്യവും പുള്ളിക്കാരി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഷീ ഈസ് എ ഗുഡ് ബെറ്റർ ഹാഫ്. സന്തോഷിന് രണ്ട് മക്കളാണ്. മൂത്തയാൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഗോൾഡ് മെഡലോടെ പാസ്സായി ഇപ്പോൾ ഹയർ സ്റ്റഡീസിനായി ഫ്രാൻസിലാണ്. രണ്ടാമത്തെയാൾ MBBSന് പഠിക്കുന്നു. രണ്ടുപേരും ഒരു ബെനിഫിറ്റ് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ അവർക്ക് ഇതുവരെ നമുക്ക് ഫീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല അവരുടെ പ്രൊഫഷണൽ സ്റ്റഡീസിൽ. മൂത്താളും സ്കോളർഷിപ്പാണ് എല്ലാ പഠിക്കുന്നത്. രണ്ടാമത്തെ ആളും സ്കോളർഷിപ്പിൽ, ഇപ്പോൾ രണ്ടാമത്തെ ആൾക്ക് 35 lakhs ആണ് അവർ സ്കോളർഷിപ്പ് കൊടുത്തത്. ഹൃദയത്തിൽ നന്മയും നല്ല ചിന്തകളും സമൂഹ ഉന്നമനവും ലക്ഷ്യം വെക്കുന്ന ശ്രീ സന്തോഷ് ഉന്നതിയുടെ കൊടുമുടിയിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ചില ഉദാഹരണങ്ങൾ മാത്രം, എന്നാൽ അതൊക്കെ മാറ്റി എഴുതാൻ സമയമായിരിക്കുന്നു. പിന്നണിയിൽ ഒളിഞ്ഞിരിക്കുന്ന പല മുഖങ്ങളും ഇതാ മുന്നണിയിലേക്ക് വരികയാണ്. ഇതൊരു തുടക്കം മാത്രം, ഒടുക്കമില്ലാത്ത തുടക്കം. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ശുഭരാത്രി.